എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ബോച്ചയുടെ കള്ള് ഷാപ്പിലാണ്. വെറും കള്ള് ഷാപ്പ് എന്നൊന്നും പറയാൻ പറ്റൂലട്ടത്, അൾട്രാ മോഡേൺ കള്ള് ഷാപ്പ് എന്ന് പറയേണ്ടി വരും. നല്ല കിഡില്ല സെറ്റപ്പാണത്. ഇവിടുത്തെ കാഴ്ചകളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഒരു ദിവസം പൊളിക്കാനുള്ള സെറ്റപ്പുണ്ട് ഇവിടെ. ഇവിടെ കുറേ നെഗറ്റീവുകളുണ്ട്, അതൊന്നും അറിയാതെ ഇവിടേക്ക് വന്നാൽ വന്നത് വെറുതെ വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വരുന്നതാവും കൂടുതൽ നല്ലത്. ഇതിൻ്റെ എൻട്രൻസാണിത്, പഴയ തറവാടുകളുടെയൊക്കെ പടിപ്പുര പോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് മൊത്തം ഒന്ന് നടന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കയറി വരുമ്പോൾ തന്നെ വലിയ ഒരു ഊഞ്ഞാലുണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് ഷാപ്പ്. ഇവിടെ കുറേ ടേബിളുകളും കുറേ കസേരയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് കിച്ചൺ. ടേബിൾ ഫുട്ബോൾ കളിക്കാനും ബില്ല്യാർഡ്സ് കളിക്കാനും ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഫുട്ബോളും ബാസ്കറ്റ്ബോളും ഒക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു ഗ്രൗണ്ടും ഇവിടെയുണ്ട്. നമ്മുടെ വെയ്റ്റർ ബ്രോ എത്തിയിട്ടുണ്ട്, പുള്ളിയൊരു മെനു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കപ്പയും പൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. വിലയൊക്കെ വലിയ കത്തി വിലയെന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത വിലയാണ് വില. ഞാൻ ഇത് ഫുള്ളായിട്ട് ഈ മെനു ഫുള്ളായിട്ട് കാണിച്ചു തരാം. വേണ്ട സാധനത്തിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയാലും നല്ല കിഡിലം വ്യൂ ആണ്. ഇത് മീൻ വളർത്തുന്ന കെട്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ ചൂണ്ടയിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടിയാലേ നമുക്ക് ആ മീൻ ഇവർ ഫ്രീ ആയിട്ട് വറുത്ത് തരുമെന്ന് പറഞ്ഞേക്കണം. ഇവിടെ ഇടതുവശത്ത് കാഴ്ചയും കണ്ട് കാറ്റും കൊണ്ടിരിക്കാനും വലതുവശത്ത് ഓരോ അറകൾ പോലെ തിരിച്ചിട്ടുമുണ്ട്. ഇങ്ങനത്തെ ആറെണ്ണമുണ്ട്. ഓരോന്നിലും ഊഞ്ഞാലും ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. കെട്ടിലേക്കുള്ള വ്യൂവും കണ്ട് കാറ്റും കൊണ്ടിരിക്കാം. എല്ലാത്തിലും ആളുകളുള്ളത് കൊണ്ടാണ് ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാത്തത്. അറ്റത്തേക്ക് വരുമ്പോൾ രണ്ട് എ സി റൂമുണ്ട്, അതിൻ്റെ അകമൊന്ന് നമുക്ക് കാണാം. ഇവിടെ കാറ്റും കൊണ്ടിരിക്കാം, ചൂണ്ടയിടാം, വേണമെങ്കിൽ ബോട്ടിങ് നടത്താം. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇനി ഇവിടുത്തെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. നല്ല നാച്ചുറൽ കാറ്റും വെളിച്ചവുമുള്ള വലിയൊരു ഏരിയ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരക്കേടില്ലാത്ത പാർക്കിംഗ് സൗകര്യമുണ്ട്. അടുത്ത കാര്യം കേട്ടാലുണ്ടല്ലോ, നിങ്ങളൊന്നും ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ ഫുഡിനും കള്ളിനും അല്ലാതെ വേറൊന്നിനും എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഫ്രീ ആണ് ഇവിടെ. ടേബിൾ ഫുട്ബോളും ബില്ല്യാർഡ്സും ഗ്രൗണ്ടും കുട്ടികളുടെ കളിസ്ഥലവും ബോട്ടും ചൂണ്ടയിടലും അങ്ങനെ ഒന്നിനും ചാർജ് ഇല്ല, എല്ലാം ഫ്രീ ആണ്. ചൂണ്ടയിട്ട് മീനെ കിട്ടിയാൽ ഫ്രീ ആയിട്ട് വറുത്ത് തരാമെന്നൊരു ബോർഡും ഇവിടെ ഇരിപ്പുണ്ട്. കള്ളൊക്കെ കുടിച്ച് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഈ കെട്ടി നിന്നൊക്കെ വന്ന കാറ്റൊക്കെ കൊണ്ടിരുന്ന നല്ല ആംബിയൻസ് ആണ്. ഒന്നും പറയാനില്ല കാര്യത്തിലൊന്നും. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ആംബിയൻസിന് നല്ല സെറ്റപ്പായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇനി ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞിട്ട് നെഗറ്റീവ്സും കൂടി പറയാം.
ഇത് എറണാകുളം ജില്ലയിലുള്ള വൈപ്പിൻകരയിലാണ്. ഒരുപാട് ബീച്ചുകളും ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വൈപ്പിൻ. വൈപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ലിങ്ക് ഐക്കാർഡായിട്ടും ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. ഗോസ്രി ജംഗ്ഷനിൽ നിന്നും വൈപ്പിൻ പള്ളിപ്പുറം റോട്ടിലൂടെ ഒരു 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്കിനും മാനാട്ടുപറമ്പ് സേക്രഡ് ഹാർട്ട് ചർച്ച് ഉണ്ട്. ഈ പള്ളിയും കഴിഞ്ഞുള്ള ലെഫ്റ്റാണ് പോകേണ്ടത്. ഈ കാണുന്ന ഭാഗം കുറച്ചിടുങ്ങിയതാണ്. മെയിൻ റോട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ ഷാപ്പിലേക്ക് ഉള്ളൂ. ഇനി നെഗറ്റീവ്സും കൂടി പറയാം. ഞങ്ങൾ പോയത് April 2 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു 2-2.5 മണിയായപ്പോഴാണ്. അപ്പോഴത്തെ അവസ്ഥയാണ് ഏട്ടാ പറയണത്. ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇത്രയും ആളുകൾ വരുമെന്ന് അവർ പ്രതീക്ഷിക്കാത്തതുപോലെയാണ് തോന്നിയത്. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഷാപ്പിലും ടേബിളുകളൊന്നും ഒഴിവില്ല. പിന്നെ ക്യാബിനുകളൊക്കെ ഫില്ല്, AC റൂമുകളും ഒന്നും ഒഴിവില്ലായിരുന്നു. ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതിന് ശേഷമാണ് AC റൂമൊന്നും ഒഴിഞ്ഞു കിട്ടിയത്. AC റൂം തന്നെ കിട്ടിയപ്പോൾ മഹാഭാഗ്യമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു വെയിറ്റർ പോലും ആ വഴി വന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരും ഓട്ടത്തോടെ ഓട്ടം തന്നെയാണ്. ഇങ്ങോട്ട് വരാത്തതെന്താണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ ഇങ്ങോട്ടൊക്കെ ആ വെയിറ്റർമാരെത്താൻ വേണ്ടി കുറേ സമയം എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഷാപ്പിൽ തന്നെ, അവിടെ അവർക്ക് വെയിറ്റർമാർക്ക് സപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. കിച്ചൺ അവിടെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഷാപ്പിൽ തന്നെ വല്ല സീറ്റ് ഒഴിവുണ്ടാകുന്നറിയാൻ രണ്ടുപേര് ഷാപ്പിലേക്ക് പോയി. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ AC റൂമും ഉണ്ടാവില്ല, ഷാപ്പിലും സീറ്റ് കിട്ടൂല. അതുകൊണ്ട് രണ്ടുപേരും അവിടെ പോയി ഒരു ടേബിൾ പിടിച്ച് പിന്നെ എല്ലാവരും കൂടെ പോയി ആ ടേബിളിൽ പോയി ഇരുന്ന്. അത്രയ്ക്ക് റഷായിരുന്നു സത്യത്തിൽ. പിന്നെ ആ ടേബിളിന് ചുറ്റും കുറേ നേരം വെയിറ്റ് ചെയ്ത പിന്നെയാണ് ഒരു വെയിറ്റർ ബ്രോ വന്നത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പക്ഷേ പുള്ളിയുടെ വായി എന്ന് കേട്ട ഡയലോഗ് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും തകർന്നുപോയി. തകർന്നെന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയി. അതെന്താണെന്ന് നിങ്ങൾ പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ ഒന്ന് കേട്ടു നോക്കിക്കോ. കള്ളു കഴിഞ്ഞ വൈകിട്ട് ഇനി കള്ളൊന്നും വരുമോ എന്നുള്ള അറിയില്ല. പാലക്കാട് തോപ്പിൽ നിന്നാണ് ഡയറക്റ്റ് വീട്ടെടുത്ത് വരുന്നത്. കൂട്ടൊന്നുമില്ല, കള്ള് നല്ല കള്ളാണ്, ചെത്തി ഇറക്കുന്ന കള്ള് അതേപോലെ തന്നെ എടുത്തത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ? ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞത് വേറെ ഒന്നുമല്ല, കള്ള് തീർന്നിട്ട് കുറേ നേരമായി, ഇപ്പോൾ ഫുഡ് മാത്രമേ ഉള്ളൂ, കുടിക്കാൻ വേണമെങ്കിൽ ലൈം ജ്യൂസ് തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. കള്ള് രാവിലെ ഒരു 10-10.5 എത്തും. പിന്നെ ഒരു ഉച്ച കഴിയുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ കള്ള് തീരുമെന്നാണ് പുള്ളി പറയണത്. ഇപ്പോൾ നിലവിൽ ഫുഡുണ്ട്, പക്ഷേ മെനുവിൽ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളൂ. റേറ്റ് കത്തിയാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. ഫുഡ് കിട്ടാനുള്ള ഡിലെ കുറച്ച് ഭീകരം തന്നെയാണ്. ഞങ്ങൾ കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും ബില്ലിയാർഡ്സും ടേബിൾ ഫുട്ബോളും ഒക്കെ കളിച്ച് സമയങ്ങളൊക്കെ. വരും ദിവസങ്ങളിൽ ഇവിടെ ഇതിലും കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് എനിക്ക് തോന്നണത്. ഇവരതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഒരൈഡിയ ഇല്ല. എന്തായാലും സ്ഥലം നല്ല സെറ്റപ്പ് കിഡു സ്ഥലമാണ്. കള്ളുള്ളപ്പോൾ ഒരു പ്രാവശ്യം കൂടി എന്തായാലും വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ബോച്ചയാള് പൊളി ആയിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെ ഈ നെഗറ്റീവൊക്കെ പുള്ളി സോൾവ് ചെയ്യും എന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. ഇടദിവസങ്ങളിൽ ചിലപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലാട്ടാ.
നല്ല സർവീസും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ തിരക്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് എല്ലാവരെയും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അത്യാവശ്യം സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ ഇതേപോലത്തെ ഒരു വലിയ തിരക്ക് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.